ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾക്കെതിരെ പൊതുജനങ്ങൾക്ക് പരാതിപ്പെടാം. സി വിജിൽ ആപ്പ് വഴിയാണ് പരാതി നൽകാൻ സൌകര്യമൊരുക്കിയിരിക്കുന്നത്. 100 മിനിറ്റിനുള്ളിൽ പരാതിയിൽ നടപടിയുണ്ടാകും. സുതാര്യമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനമാണ് സി വിജിൽ. പെരുമാറ്റച്ചട്ട ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ പരാതിപ്പെടേണ്ടത് ഇങ്ങനെ: ഇന്റർനെറ്റ് സൌകര്യമുള്ള മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ സി വിജിൽ എന്ന് സെർച്ച് ചെയ്താൽ ആപ്പ് ലഭ്യമാകും. ക്യാമറയും മികച്ച ഇന്റർനെറ്റ് കണക്ഷനും GPS സൌകര്യവുമുള്ള ഏത് സ്മാർട്ട് ഫോണിലും സി വിജിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. പെരുമാറ്റച്ചട്ട ലംഘനമോ ചെലവ് സംബന്ധമായ ചട്ട ലംഘനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആപ്പ് വഴി ചിത്രമല്ലെങ്കിൽ വീഡിയോ എടുത്ത് നൽകി പരാതി രജിസ്റ്റർ ചെയ്യാം. ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ ഭൂമിശാസ്ത്രപരമായ വിവരം സ്വമേധയാ ശേഖരിക്കപ്പെടും. ആപ്പ് ഉപയോഗിച്ചെടുക്കുന്ന ലൈവ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ മാത്രമേ അയയ്ക്കാൻ കഴിയൂ. ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത ശേഷം അപ്ലോഡ് ചെയ്യാൻ 5 മിനിറ്റ് മാത്രമേ ലഭിക്കൂ. നേരത്തെ റെക്കോർഡ് ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആപ്പിൽ അപ്ലോഡ് ചെയ്യാനാവില്ല. ആപ്പിൽ എടുത്ത ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഫോൺ ഗാലറിയിൽ നേരിട്ട് സേവ് ചെയ്യാനും കഴിയില്ല. തുടർച്ചയായി ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ പരാതികൾ നൽകുന്നത് ഒഴിവാക്കാനും സംവിധാനമുണ്ട്. ഫോൺ നമ്പർ, OTP, വ്യക്തി വിവരങ്ങൾ നൽകി പരാതി സമർപ്പിച്ച് കഴിയുമ്പോൾ തുടർ നടപടികൾ അറിയാൻ ഒരു സവിശേഷ ID കിട്ടും. പരാതിക്കാരൻ തിരിച്ചറിയപ്പെടാതെ പരാതി നൽകാനുള്ള സംവിധാനവും ആപ്പിലുണ്ട്. ബന്ധപ്പെട്ട ജില്ലാ കൺട്രോൾ റൂമിലേക്കാണ് പരാതി നേരിട്ട് അയക്കുക. ഏത് സ്ഥലത്ത് നിന്നാണ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതെന്ന് ആപ്പ് തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തുന്നതിനാൽ ഈ ഡിജിറ്റൽ തെളിവ് ഉപയോഗിച്ച് സ്ക്വാഡ് സമയബന്ധിതമായി നടപടിയെടുക്കും. പരാതി ജില്ലാ കൺട്രോൾ റൂമിൽ കിട്ടിയാൽ അത് ഫീൽഡ് യൂണിറ്റിന് കൈമാറും. ഫീൽഡ് യൂണിറ്റിൽ ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ, സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ എന്നിവയുണ്ടാകും. ഫീൽഡ് യൂണിറ്റിന് പരാതിയുടെ ഉറവിടം ട്രാക്ക് ചെയ്ത് നേരിട്ട് സ്ഥലത്തെത്താൻ കഴിയും. യൂണിറ്റ് സ്ഥലത്തെത്തി നടപടിയെടുത്ത ശേഷം തുടർ തീരുമാനത്തിനും തീർപ്പിനുമായി ഇൻവെസ്റ്റിഗേറ്റ് ആപ്പ് വഴി റിപ്പോർട്ട് നൽകും. ജില്ലാതലത്തിൽ തീർപ്പാക്കാൻ കഴിയാതെ വന്നാൽ വിവരങ്ങൾ തുടർ നടപടികൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഗ്രീവൻസ് പോർട്ടലിലേക്ക് അയക്കും. 100 മിനിറ്റിനകം പരാതി നൽകിയയാൾക്ക് വിവരം നൽകുകയും ചെയ്യും. അതേസമയം പരാതി നൽകുന്നയാൾക്ക് പരാതിയുടെ തുടർ വിവരങ്ങൾ ആപ്പ് വഴി അറിയാൻ സാധ്യമല്ല. ഇലക്ഷൻ ഡെസ്ക്, ദൂരദർശൻ.